കാസർഗോഡ് ഇത്തവണയും ജയം ഉറപ്പാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം കാസർഗോട്ടെ വോട്ടർമാർ തിരുത്തുമെന്നായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ മറുപടി. എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും സജീവ പ്രചാരണത്തിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ബദിയടുക്കായിലാണ് ഉള്ളത്. ബദിയടുക്കയിൽ റോഡ് ഷോ ആയി ഇങ്ങനെ വോട്ടർമാരെ കണ്ടുകൊണ്ട് നീങ്ങുകയാണ്. കനത്ത ചൂടാണിപ്പോ. ഞാനാണെങ്കിൽ തീയിൽ കുരുത്തതാണ്, വെയിലത്ത് പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഇന്നത്തെ ഈ വ്യവസ്ഥിതിയോട് പൊരുത്തപ്പെട്ടു പോകാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരും എന്നെ സഹായിക്കും. കാസർഗോഡ് ജില്ലയിലെ അഭിവൃദ്ധി ധാരികാരെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്ന കൈത്ത കൊടുത്തു. മണ്ഡലത്തിൽ കണക്കിൽ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം, പക്ഷെ പലപ്പോഴും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? ശ്രീ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി എന്നുള്ള പ്രചണ്ഡമായ പ്രചാരവേല, അതുപോലെ തന്നെ ശബരിമല പ്രശ്നം തുടങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് വിഷയങ്ങൾ വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അന്ന് കൈവിട്ടു പോയി ഈ മണ്ഡലം എന്നതാണ്. അന്ന് കൈവിട്ടു പോയതിൻ്റെ ദുഃഖവും പശ്ചാത്താപവും ഇന്ന് ഈ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരിലും ജനങ്ങളിലും ഉണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. ജയിക്കണ്ടേ? നിങ്ങൾക്ക് ജയിക്കേണ്ടത് ഞാൻ ചോദിച്ചു. നമുക്ക് ജയിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് പെർസെൻറ്റേജ് കുറച്ച് കുറവായിരുന്നു, ഇത്തവണ അത് കൂടുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും കൂടും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. നല്ല സ്വീകരണമാണ്, ആൾക്കാരുടെ ഇടയിൽ ആ ഭാവം കാണുന്നുണ്ട്. ഞാൻ